അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ഇതുപോലെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾക്കും അതിന് പിണറായി വിജയൻ നൽകിയ മറുപടിയിലും ആക്ഷേപം നിൽക്കുന്നത് ബി ജെ പി കൂട്ടുകെട്ടിനെ സംബന്ധിച്ചാണ്. അതായത് കേരളത്തിൽ ബി ജെ പിയുടെ മൗത്ത് പീസായി പിണറായി വിജയൻ മാറുന്നു എന്നതാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. അതായത് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം സത്യസന്ധമായി കൊണ്ടു നടക്കുന്നതാരാണ് എന്നത് കേരളത്തിൽ ബോധ്യപ്പെടുത്തേണ്ടി വന്ന ഒരു ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധിക്ക് പിണറായി വിജയനെ വിമർശിക്കേണ്ടി വന്നതും പിണറായിക്ക് ഇങ്ങനെ മറുപടി പറയേണ്ടി വന്നതും. അവിടെ ബി ജെ പിയുടെ മൗത്ത് പീസായി പിണറായി വിജയൻ കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് ആക്ഷേപം. അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ, ഞാൻ വരാം. ശ്രീ പി ജയരാജൻ, ഞാൻ വരാം. അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ. അല്ല ഗോപികൃഷ്ണ, അത് വളരെ സിമ്പിളാണ്. ഈ ജനങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. നമ്മള് പത്രത്തിലും അതുപോലെ തന്നെ ടി വിയിലും കാണാറുണ്ട്, ഇന്ത്യ അലയൻസിന്റെ നേതാക്കന്മാരുടെ യോഗം ഡൽഹിയിൽ നടക്കുന്ന അവസരത്തില് രാഹുൽ ഗാന്ധിയുടെ ഒരു സൈഡില് ഡി രാജ, മറ്റേ സൈഡില് യെച്ചൂരി. അവരവിടെ ഇരുന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. ആ ഡി രാജയുടെ ഭാര്യ വയനാട്ടിൽ വന്നിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നു. ഡൽഹിയിൽ അവരോട് ചോദിച്ചാൽ അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ്, ഇവിടെ വന്ന് മത്സരിക്കുന്നു. അതുപോലെ തന്നെ അപ്പുറത്തിരിക്കുന്ന യെച്ചൂരി, ഇവരെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ യെച്ചൂരിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും. അപ്പൊ രാഹുൽ ഗാന്ധിയും യെച്ചൂരിയുമായിട്ട് സംസാരിക്കാതെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലല്ലോ, ഇങ്ങനെ പ്രസ്താവന ഉണ്ടാവാനും സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് വളരെ വ്യക്തമാണ്, ബി ജെ പി രാഷ്ട്രീയപരമായിട്ട് പിണറായി വിജയനെ ഞങ്ങൾ വെറുതെ വിടില്ല, പക്ഷേ നിയമപരമായിട്ട് അത് അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയും അന്വേഷണ ഏജൻസിയുമാണ്, അല്ലെങ്കിൽ കോടതി അംഗീകരിച്ചാലേ സാധിക്കുകയുള്ളൂ. അത് ഈ നമ്മുടെ രാഹുൽ ഗാന്ധി അങ്ങനെ സംഭവിച്ചാൽ അത് ബി ജെ പി അല്ലല്ലോ അറസ്റ്റ് ചെയ്യുന്നത്, അന്വേഷണ ഏജൻസിയുടെ നടപടിയുടെ അടിസ്ഥാനത്തിൽ കോടതി അംഗീകരിച്ചാൽ. അരവിന്ദ് കെജ്രിവാളിന്റെ അങ്ങനെയായിരുന്നല്ലോ, അറസ്റ്റ് ചെയ്തോളാം പറഞ്ഞതിന് ശേഷമാണ് അറസ്റ്റ് ചെയ്തത്. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ആദ്യം വന്ന് പിണറായി വിജയനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നത് രാഹുൽ ഗാന്ധി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ വല്ല സംശയമുണ്ടോ ജനങ്ങൾക്ക്? യാതൊരു സംശയവും ഇല്ല. പിന്നെ എന്താ ഇങ്ങനെ പറയുന്നത്? കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഉള്ളത് ഇന്ത്യയിൽ മൂന്ന് സംസ്ഥാനങ്ങളിലേ ഉള്ളൂ, കേരളം അതുപോലെ തന്നെ ബംഗാള്, ത്രിപുര. ആ ബംഗാളിലും ത്രിപുരയിലും ഒരു ഘട്ടത്തിൽ എങ്ങനെയായിരുന്നു, അവർക്ക് തനിച്ച് മത്സരിക്കാൻ ശേഷിയുള്ള അവസരത്തിൽ ഇതേ അടവ് തന്നെയായിരുന്നു അവർ എടുത്തിരുന്നത്. ഇന്ന് കേരളത്തിൽ അവർക്ക് തനിച്ച് മത്സരിക്കാനുള്ള ഒരു ശേഷിയുണ്ട്, അത് അധികം നാൾ നീണ്ടു നിൽക്കില്ല. ഇവർ രണ്ടുപേരും ഒരുമിച്ച് മത്സരിക്കുന്ന അവസ്ഥയുണ്ടാകും. ഇത് കഴിഞ്ഞ ഇലക്ഷനിൽ നിങ്ങളുടെ ഒരു മുന്നണി, നിങ്ങൾ ഒരു മുന്നണിയായിട്ട് മത്സരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ ആക്ഷേപിച്ചവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. അവിടെ ഒരുമിച്ച് കൂടുന്നവർ ഇവിടെ വന്നിട്ട് അവരെ ജനങ്ങളെ കബളിപ്പിക്കുന്നു. ഈ എന്താ പറയുന്നത്, രാഹുൽ ഗാന്ധിയെ എന്തേ അറസ്റ്റ്, രാഹുൽ ഗാന്ധി എന്ന് പറയുന്നു എന്തേ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത്. അതിൻ്റെ അകത്ത് രസമുണ്ട്, ജാമ്യം എടുത്ത് നടക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി, ആ കക്ഷിയാണ് ഈ അറസ്റ്റിനെ പറ്റി പറയുന്നത്. രാഹുൽ ഗാന്ധി ഏത് കേസിലാണ് ജാമ്യം എടുത്ത് നടക്കുന്നതെന്ന് നൌഷാദ് അലിയോട് ചോദിച്ചാൽ മതി, അദ്ദേഹമാണ് ഇത് പറയുന്നത്. ഇനി അദ്ദേഹത്തെ പ്രത്യേകമായിട്ടുള്ള വാക്കുപയോഗിച്ചത് പിണറായി വിജയൻ പറഞ്ഞതുപോലെ ബി ജെ പി അല്ല, കോൺഗ്രസിന്റെ ഒരു ഉന്നതനായിട്ടുള്ള നേതാവ്, വലിയ വക്കീല്, അദ്ദേഹം ഇപ്പൊ എസ് പിയിലാണ്. അദ്ദേഹം ഇവരുടെ ആ വലിയ യോഗത്തിൽ, ഏറ്റവും വലിയ യോഗത്തിൽ, പ്രവർത്തക സമിതി അംഗത്തിൽ യോഗത്തിൽ വിളിച്ച പേരാണ് പുറത്തേക്ക് വന്നത്. സ്വാഭാവികമായിട്ട് നോർത്ത് ഇന്ത്യയിൽ മാർസിസ്റ്റ് പാർട്ടി ഇല്ലാത്തത് കൊണ്ട്, അവിടെ ബി ജെ പി ഉള്ളത് കൊണ്ട് ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകർ പറഞ്ഞു കാണും, അത് കേട്ട് ജനങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. ഏതായാലും കോൺഗ്രസിൽ നിന്ന് വന്ന അദ്ദേഹത്തിന്റെ കഴിവ് കണ്ടിട്ട് വന്ന ആ ഒരു പരാമർശമാണ്. പിന്നെ നൌഷാദ് അലി പറഞ്ഞു സുപ്രീം കോടതി പറഞ്ഞിട്ടും മാപ്പ് പറഞ്ഞില്ല, അധികം താമസിക്കാതെ പിണറായി വിജയന് രാഹുൽ ഗാന്ധിയെ പോയി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയേണ്ടി വരും. കാരണം നമ്മുടെ എ എ റഹീമൊക്കെ പോയില്ലേ, ആ അപകീർത്തി കേസില് അദ്ദേഹത്തെ ശിക്ഷിച്ച അവസരത്തില് മാർസിസ്റ്റ് പാർട്ടിയുടെ പി ജയരാജൻ പറഞ്ഞതുപോലെ മാർസിസ്റ്റ് പാർട്ടിയുടെ എ എ റഹീമൊക്കെ പോയില്ലേ,
അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ വേണ്ടി. അതുകൊണ്ട് തീർച്ചയായിട്ടും യെച്ചൂരിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും കൂടെ ഇരുന്ന് ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്താണത്? കേരളത്തില് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കുക, അതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ഇങ്ങനെ പ്രസ്താവന ഇറക്കിയത്. എന്താ അതുകൊണ്ടുള്ള ഗുണം? അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വലിയ ചർച്ചയായി പിണറായി വിജയൻ. പിണറായി വിജയൻ വലിയ രക്തസാക്ഷിയാകാൻ പോകുന്നു. ആ രീതിയിലേക്ക് മാറ്റുകയാണ്. ഇത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ, കോൺഗ്രസ്സുകാർക്ക് ഇവിടെ ഇടതുപക്ഷത്തിന് കുറച്ച് സീറ്റ് കൂടുതൽ കിട്ടണമെങ്കിൽ നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ പോലെ, ഇത്ര സീറ്റ്, 5 സീറ്റ് കോൺഗ്രസ്, 5 സീറ്റ് ഇടതുപക്ഷം, ഇങ്ങനെ മത്സരിച്ചെന്തിനാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നത്? ഇലക്ഷന്റെ പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തില് ഈ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി യെച്ചൂരിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും കൂടെ തീരുമാനിച്ചതാണ്. ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനില് ശിവൻകുട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടി പോയത് കെ മുരളീധരൻ. അദ്ദേഹം ആവശ്യപ്പെട്ടത് ശിവൻകുട്ടിയെ ജയിപ്പിക്കണം. നാട്ടിലെ ജനങ്ങൾ ചോദിച്ചു ശിവൻകുട്ടിയെ ജയിപ്പി, നല്ല ഒന്നാന്തരം വസ്തുവാണല്ലോ ഈ ശിവൻകുട്ടി. ശിവൻകുട്ടിയെ ജയിപ്പിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ബാക്കിയുള്ളവരെ ജയിപ്പിച്ചുകൂടാ എന്ന് ജനങ്ങൾ ചിന്തിച്ചു. അതുകൊണ്ടാണ് 2019 സീറ്റ് യു ഡി എഫിന് നിയമസഭയിലെ 40 സീറ്റ് ആയത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൂടി ഇരുന്നിട്ട് ഒരു തീരുമാനം അവിടെ എടുക്കുന്നു, അതിവിടെ കൊണ്ടുവന്നിട്ട് എൽ ഡി എഫിന് അനുകൂലമാക്കാൻ വേണ്ടി ഒരു വലിയ പ്രസ്താവന നടക്കുന്നു. അതല്ലേ നടക്കുന്നത്? നിങ്ങൾക്ക് അവിടെ പിന്തുണ വേണമെങ്കിൽ, ഇടതുപക്ഷത്തിന്റെ പിന്തുണ വേണമെങ്കിൽ ഇതുപോലെയുള്ള ചക്കളത്തി പോരാട്ടം വേണോ? നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞാൽ പോരെ, ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ നിങ്ങൾ ഒരുമിച്ചങ്ങ് മത്സരിച്ചാൽ പോരെ, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ പോലെ മത്സരിച്ചാൽ പോരെ? രാഹുൽ ഗാന്ധി ഇത് ബംഗാളിൽ പറയോ, ഇത് ത്രിപുരയിൽ പറയോ, ഇത് തമിഴ്നാട്ടിൽ പറയോ, ഏതെങ്കിലും സ്റ്റേറ്റിൽ പറയോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി, ഇടതുപക്ഷത്തിന് കൂടുതൽ സീറ്റ് കിട്ടാൻ വേണ്ടി യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും കൂടെ കൂടിയിരുന്നിട്ട് ഒരു തീരുമാനമെടുത്തിട്ട് അതിവിടെ വന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് 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 അതിന്റെ ബുദ്ധി എനിക്കറിയില്ല. അല്ല, ഞാൻ ചോദിച്ചത് ഒരു കാര്യം, ജോർജ് കുര്യൻ, ആ വാക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ബുദ്ധിയാണോന്ന് എനിക്കറിയത്തില്ല. ഇവിടെ കോൺഗ്രസ് നേതാവ് പോയത്, ഞാൻ ഒരു നിമിഷം ഞാൻ വരാം, ഞാൻ ഒരു മിനിറ്റ് ഞാൻ വരാം. ശ്രീ കെ പി നൗഷാദ് അലി.